ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വായന ഭാഗം ഒന്ന് രാജാക്കന്മാർ 15 അധ്യായം, യിരെമ്യാവ് 38 അധ്യായം, ലൂക്കോസ് 14 7-14 വരെ, എബ്രായർ 13:1-7 വരെ. എബ്രായ ലേഖനം 13 അധ്യായം 7 വാക്യം നൽകുന്ന ഒരു ആഹ്വാനം ഇതാണ്: നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. പ്രിയമുള്ളവരെ, വചനം പ്രസംഗിക്കുന്നവർക്കും വചനം കേൾക്കുന്നവർക്കും പ്രാവർത്തികമാക്കേണ്ട കൽപ്പനയുള്ള ഒരു വാക്യമാണിത്. വചനം പ്രസംഗിക്കുന്നവർ വിശ്വാസത്തോടുകൂടി ജീവിക്കുകയും ജീവിത അവസാനം വരെ വിശ്വാസത്തിൽ തുടരുകയും വിശ്വസിക്കുന്നവർക്ക് അനുകരിക്കുവാൻ കൊള്ളാവുന്ന ജീവിതം കാഴ്ചവെക്കുകയും ചെയ്യണം. വിശ്വസിക്കുന്നവരോ? വിശ്വസിക്കുന്നവർ അവരോട് ദൈവവചനം പറഞ്ഞ ദൈവദാസന്മാരുടെ ജീവിതം അനുകരിക്കുകയും അവരെ ഓർക്കുകയും ചെയ്യണം. ദൈവമാണ് അവരെ പ്രസംഗിക്കുവാൻ വേണ്ടി അയച്ചത്. ദൈവാത്മാവാണ് സന്ദേശം നൽകിയത്. ആകയാൽ നാം അവരെ ഓർത്തില്ലെങ്കിൽ അത് ദൈവത്തെ അപമാനിക്കുന്നതിന് തുല്യമായി തീരും. ആകയാൽ ദൈവം അയച്ചവരെ, നമ്മോട് വചനം പറഞ്ഞവരെ നമുക്ക് ഓർക്കാം, അവരുടെ വിശ്വാസം അനുകരിക്കും, ഒപ്പം നമ്മളും മറ്റുള്ളവർക്ക് അനുകരിക്കുവാൻ കൊള്ളാവുന്ന ജീവിതം കാഴ്ചവെക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അത്യുന്നതനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ അടുക്കലേക്ക് ചിലരെ വചനവുമായി അയച്ചതിന് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ അവരെ ഓർക്കുവാനും അനുകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണം. ഒപ്പം മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണം. ഇന്നത്തെ ആവശ്യങ്ങളിലെല്ലാം കൂടെയിരിക്കണം. എല്ലാ മഹത്വവും അങ്ങേക്ക് തരുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.